ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ഉണ്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഹൈഡ്രജൻ ബലൂൺ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, ഹൈഡ്രജൻ ബലൂൺ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോവാണേ. അപ്പൊ നിന്റെ പറയാ അമ്മ ഇല്ലാട്ടോ. കാരണം എന്താ വെച്ചാൽ, ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കുമ്പോ അതിന്റെ റിയാക്ഷൻ ഒക്കെ നടക്കുമ്പോ അത് പൊട്ടിത്തെറിക്കുക, അങ്ങനെ വല്ല ഇതിന് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഒന്ന് ഞാൻ അമ്മൂട്ടിനെ കൂട്ടിയില്ല, കാരണം അവൾക്ക് എന്തെങ്കിലും പറ്റുകയാണ് ഫ്രണ്ട്സ്, അത് വലിയതാവും. അപ്പൊ പേരൻസിന്റെ അനുവാദം ഇല്ലാണ്ട് ഇതാരും ചെയ്തോക്കരുത്. അപ്പൊ ഞാൻ അതിന് വേണ്ട സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ആയിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് രണ്ട് ചില്ലിന്റെ കുപ്പിയാണ്. അപ്പൊ ചില്ലിന്റെ കുപ്പി തന്നെ എടുക്കണം. പ്ലാസ്റ്റിക് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ റിയാക്ഷൻ നടക്കുമ്പോൾ കുപ്പി ഉരുക ചാൻസ് ഉണ്ട്. പിന്നെ അലുമിനിയം ഫോയില്, പിന്നെ രണ്ട് ബലൂൺ, പിന്നെ ഡ്രെയിൻ ക്ലീനർ. ഇത് മറ്റേ പൈപ്പും ഇതൊക്കെ സിങ്കൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഡ്രെയിൻ ക്ലീനർ. അപ്പൊ ഇത്രയാണ് ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മുടെ ഈ കുപ്പിയുള്ള കഥ നമ്മൾ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാ കാൽ ഭാഗം വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അലുമിനിയം ഫോയില് അത്യാവശ്യം നല്ല കട്ടിയിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കണം. അത് താഴാൻ ഭാഗത്തിന് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ഫ്രണ്ട്സ്, നമ്മൾ ഇതേമാതിരി ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് വെള്ളത്തേക്ക് താഴ്ന്നു കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളിത് ഈ കുപ്പിയിലേക്ക് ഇത് ഇറക്കി കൊടുക്കുക. ഇതേമാതിരി നമ്മുടെ ഇപ്പുറത്തെ കുപ്പിയിൽ ഇതാക്കണം. ഇതേമാതിരി രണ്ട് പെയർ മാതിരി ആക്കിയിട്ട് ഇതിലും രണ്ടെണ്ണം ഇതിലും രണ്ടെണ്ണമായിട്ട് ഇങ്ങനെ ആക്കിയെടുക്കണം. ഫ്രണ്ട്സ്, ഇത് നമ്മൾ അലുമിനിയം ഫോയിലിൻ്റെ ഒരു നാലെണ്ണം അങ്ങനെ ചെയ്തെടുത്തിട്ട് നല്ല കട്ടിയിൽ. അതേമാതിരി നമുക്കിത് ലാസ്റ്റ് പീസും കൂടി അങ്ങനെ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, നമുക്കിനി ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ കുപ്പിയിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. അതേമാതിരി താഴ്ന്നു കിടക്കാനാണ് ഫ്രണ്ട്സ്, അങ്ങനെ ഇറക്കി കൊടുക്കുക. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ആ ബെല്ലേക്കും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള തകർപ്പം വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് കുപ്പിയിലും അതേമാതിരി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താ ഞാൻ കാണിച്ചുതരാം. അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ ബലൂണും ഡ്രൈ ക്ലീനറും ഇതിങ്ങനെ എടുക്കുക. ഫ്രണ്ട്സ്, ഇത് കൈമയവരുത്, അത് നിങ്ങൾ സൂക്ഷിക്കണം. കൈമയക്കാനത് പൊള്ളും. ഇത് നമ്മുടെ ബലൂണ്, ഞാൻ വലിയ ബലൂണായിട്ട് എടുത്തിരിക്കുന്നത്. ഇട്ടതിങ്ങനെ എലിക്ക് തയ്ക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഡ്രൈ ക്ലീനർ എലിക്ക് കൊട്ടി കൊടുക്കുക. ആ കുറച്ച് മതിയാവും. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറി നടക്കും ഫ്രണ്ട്സ്. ഇത് മെല്ലെ നയിക്കുക. എന്നിട്ട് അതേപോലെ നമ്മുടെ വേറെ ബലൂണും ഫ്രണ്ട്സ്, ഇത് വഴുക്കണം ഫ്രണ്ട്സ്. അയ്യോ ഫ്രണ്ട്സ്, നമ്മുടെ രണ്ട് ബലൂണിൽ നമ്മൾ നിറച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ കുപ്പികളിൽ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കുക. അതേമാതിരി നമ്മുടെ അപ്പുറത്തെ കുപ്പിയിലും ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കുക. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഈ ബലൂൺസ് ഇതേമാതിരി ഹെല്ലുള്ളിക്ക് തട്ടി കൊടുക്കുക. അതേമാതിരി നമ്മുടെ ഇതേം ബലൂണും തട്ടി കൊടുക്കുക. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇങ്ങനെ വെള്ള കളറായിട്ട് ഇത് റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കും. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇനി ബലൂൺ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വീർത്ത് വരും ഫ്രണ്ട്സ്. ഇപ്പം റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലോ, കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ആവും. അപ്പം നമ്മുടെ ബലൂണ് വീർത്ത് വരും. കുറച്ച് സമയം എടുക്കും ഫ്രണ്ട്സ്. നിങ്ങൾ വീട്ടുകാരുടെ പെർമിഷൻ ഇല്ലാണ്ട് ഇത് ചെയ്യരുത്. ഇത് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഒരു ബലൂൺ ഇതാ കുറച്ച് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൽ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ്ടോ ഒരു ബലൂൺ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പുറത്തെ ബലൂൺ ചെറുതായിട്ട് പൊന്തി വരുന്നുണ്ട്. ഇപ്പോൾ പൊന്തു ഫ്രണ്ട്സ്. ഇതാ കണ്ടോ,
കണ്ടോ ആയി വാ ഫ്രണ്ട്സ്, ഇനി ഇത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. കണ്ടോ ഇതിൽ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ മഞ്ഞ ബലൂണും പച്ച ബലൂണൊക്കെ ഏകദേശം വലുപ്പം വന്നിട്ടുണ്ട്. മഞ്ഞ ബലൂണാണ് ഫാസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ റിയാക്ഷൻ ഇതായി വന്നിരിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ പച്ച ബലൂണ് മെല്ലെ ആവുന്നുള്ളൂ, എന്താ പറ്റിയെന്ന് അറിയില്ല. ഇതാണ്ടോ മഞ്ഞ ബലൂണൊക്കെ അത്യാവശ്യം നല്ലതായി വരുന്നുണ്ട്. കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്യണം, എന്നാലാണ് ഇത് ഫുള്ളായിട്ട് ആവുള്ളൂ. നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യാം. യെല്ലോ ബലൂൺ വലുതായി വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പൊ നമുക്കിത് കുറച്ച് കണ്ട് നീക്കി വെച്ചിട്ട്, ഉപ്പ് നല്ല ചൂടാണ് ഫ്രണ്ട്സ്, റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കണ. നമുക്കിത് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് നൂല് ഉപയോഗിച്ചിട്ട് കെട്ടിയെടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ യെല്ലോ ഹൈഡ്രജൻ ബലൂൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പറക്കുക എന്നുള്ളതായിരുന്നു, ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഫ്രണ്ട്സ്, നമ്മുടെ ഹൈഡ്രജൻ ബലൂണ് എക്സ്പെരിമെന്റ് സക്സസ് ആയി. കണ്ടോ നമ്മുടെ ബലൂണൊക്കെ അടിപൊളിയായിട്ട് പൊന്തുണ്ട്. കണ്ടോ നമ്മുടെ ഇനി ഗ്രീൻ ബലൂണും കൂടി ഫുൾ ആവണം. അതിൽ എയർ ഫില്ലായി കഴിഞ്ഞിട്ട്, ഹൈഡ്രജൻ ഫില്ലായി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് രണ്ടൊന്ന് പറത്തി നോക്കാം. അപ്പൊ ഞാൻ അതാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ എന്താ ഗ്രീൻ ബലൂൺ ഇവിടെ സെറ്റായി വന്നിട്ട്, കണ്ടോ നന്നായിട്ട് വീർത്തന്നിട്ട് ഫ്രണ്ട്സ്. അപ്പൊ ഇതിന്റെ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇനിയും കൂടുതലായിട്ട് ഇതിലേക്ക് പമ്പ് ചെയ്ത് എയർ കയറുകയാണെങ്കിൽ അപ്പൊ നമ്മുടെ ബലൂൺ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കിത് കെട്ടിയെടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ കുപ്പിയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് കേട്ടോ, നിങ്ങൾ സൂക്ഷിച്ച് തയ്ച്ചെടുക്കുക. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ രണ്ട് ബലൂണും കയ്യിലുണ്ട്. അപ്പൊ നമ്മുടെ ഗ്രീൻ ബലൂൺ പറക്കണ്ട, നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഇതാ നിങ്ങൾക്ക് ഇതാ കാണാൻ സാധിക്കും, നമ്മുടെ രണ്ട് ബലൂണും അടിപൊളിയായിട്ട് പറക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ അടിപൊളിയാണ്. ഇത് രണ്ട് ബലൂണും, നമ്മുടെ ഗ്രീൻ പച്ച ബലൂണ് കുറച്ച് ചെറുതായെന്ന് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല, പറക്കുന്നുണ്ട് സംഭവം. ഇതാണ്ടോ അടിപൊളിയായിട്ട് പറന്ന് പറക്കുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൊക്കെ കൂടി എന്നെ വിളിച്ചത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെ കിടക്കാൻ.